പല നിലയിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്ന ഈ കാലത്ത് അതിനെയെല്ലാം തച്ചുടച്ച് ഓണം എല്ലാവരെയും ഒന്നിപ്പിച്ചു ചേർത്തുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. പത്തനംതിട്ട ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം അടൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 വർഷത്തോളം കോവിഡ് അപഹരിച്ചു എന്നതാണ്. പുറത്തിറങ്ങാൻ പറ്റാതെ നമ്മളെല്ലാം വീർപ്പുമുട്ടിയ 2 വർഷങ്ങളായി. ഓണം ഉൾപ്പെടെ എല്ലാ ആഘോഷങ്ങളുടെയും മേൽ വൈറസ് ദരിദ്രരിൽ വീഴ്ത്തുകയുണ്ടായി. നമ്മളെ എല്ലാം വീട്ടിനകത്ത് തളച്ചിട്ടു. അതിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ് ഇത്തവണത്തെ ഓണാഘോഷം. റിവഞ്ച് ടൂറിസം എന്നാണ് കോവിഡിന് ശേഷമുള്ള ടൂറിസത്തെ വിശേഷിപ്പിക്കുന്നത്. ടൂറിസം മാത്രമല്ല, ആഘോഷങ്ങളും ഒരുതരം പ്രതികാര സ്വഭാവത്തോടെ, നെഗറ്റീവായ അർത്ഥത്തിലല്ല, പ്രതികാര സ്വഭാവത്തോടുകൂടി ഇത്രയും കാലം ആഘോഷിക്കാൻ കഴിയാതിരുന്നതെല്ലാം ഇപ്പോൾ ആളുകൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രവണത നമുക്ക് ഓണാഘോഷത്തിൽ കാണാൻ കഴിയും. രണ്ടാമത് കണ്ടൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എല്ലാ വിഭാഗം ആളുകളും ജാതിമത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഉത്സാഹത്തോടുകൂടി ഇത്തവണ ഓണാഘോഷങ്ങളിൽ അണിനിരന്നതാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തിലൊക്കെ പോയപ്പോൾ ആ കാഴ്ച, ഓണാഘോഷ പരിപാടികളിൽ ആ കാഴ്ച പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നീട് നോക്കുമ്പോൾ അവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 വർഷം ആഘോഷങ്ങളുടെ മേൽ കോവിഡ് കരിനിഴൽ വീഴ്ത്തി. അതിനോടുള്ള പ്രതികാരമെന്നോണം ഈ വർഷം ജാതി മത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് ഓണം ആഘോഷിച്ചു. ഓണം എന്നത് സമത്വത്തിന്റെ വിത്താണെന്നും ആളുകളെ ഒന്നിപ്പിക്കുന്ന ആഘോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണത്തിന്റെ വിത്ത് സമത്വത്തിൻ്റെതാണ്. മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞ കാലത്തിന്റെ പ്രാചീനമായ സമത്വ സങ്കല്പത്തിന്റെ ആഘോഷമാണ് ഓണം. ഇന്ന് മനുഷ്യരെ എല്ലാം പല നിലയിൽ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്ന കാലത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നത് ഒരു ആസൂത്രിത പദ്ധതിയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഓണാഘോഷങ്ങൾക്ക് കഴിയുന്നു എന്നത് അങ്ങേയറ്റം ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ, ശത്രുതയുടെ എല്ലാം ആവിഷ്കാരങ്ങൾ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്, ഒരു രാജ്യത്താണ് മലയാളികൾ ജാതി മത വർഗ ലിംഗവ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഇതുപോലെ ഒരു പന്തലിന് കീഴിൽ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്നത്. അതാണ് ഈ ഓണക്കാലം സമ്മാനിക്കുന്ന ഏറ്റവും ഹൃദയഹാരിയായ കാഴ്ച. ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയാം ഗോപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയിൽ തെയ്യം, ശിങ്കാരിമേളം, പുലിക്കളി, മാവേലി തുടങ്ങിയവ അണിനിരന്നതോടെ നഗരത്തിന് ഉത്സവ പ്രതീതിയായി. കഴിഞ്ഞ 4 ദിവസങ്ങൾ അടൂരിലെ ജനങ്ങൾക്ക് ആഘോഷങ്ങളുടെ മാത്രം ദിനരാത്രങ്ങളായിരുന്നുവെന്ന് ഏറെ സമുചിതമായ രീതിയിൽ നാടിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചതെന്നും അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയാം ഗോപകുമാർ പറഞ്ഞു. പരിപാടിയാണ് നടക്കുന്നത്. ഈ 4 ദിവസവും അടൂരിലെ ജനങ്ങൾക്ക് ഓണം ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ സമാപന ഘോഷയാത്രയിൽ ഈ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തിൽ നിന്നും ധാരാളം കുടുംബശ്രീ അംഗങ്ങളും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക തൊഴിലും പങ്കെടുത്ത് വലിയ വിപുലമായിട്ടുള്ള ഘോഷയാത്രയാണ് നടത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ SIR സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. പ്രശസ്ത സിനിമാ താരങ്ങളായ മധുബാൽ,
ജയൻ ചേർത്തല, മോഹൻ ഐരൂർ, ഗൗരി ജി കിഷൻ തുടങ്ങിയവർ വിശിഷ്ട അതിഥികൾ ആയ ചടങ്ങിൽ. അടൂർ നഗരസഭാ ചെയർമാൻ ഡി സജി, പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ്, അടൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ദിവ്യ റെജി മുഹമ്മദ്, പാർക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസീധരൻ പിള്ള, ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് നിസാൻ നൂർമഹൽ, ഡി ടി പി സി സെക്രട്ടറി സതീഷ് മിറാണ്ട, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിനു ശേഷം ഗാന്ധി സ്ക്വയറിൽ കുട്ടനാട് കണ്ണകി അവതരിപ്പിച്ച കേളികൊട്ട് നാടൻ പാട്ടും ദൃശ്യവിരുന്നും ആസ്വാദകരുടെ ഹൃദയത്തിൽ നവ്യാനുഭൂതിയായി മാറി. എം സി ടി വി ന്യൂസ്, അടൂർ.